Dear students, we are going to the business class. We are going to talk about this chapter, Emerging Modes of Business, the last topic. That is an important topic. We are going to talk about the topic. We are going to talk about outsourcing. Outsourcing. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന വേറെ ഒരു പേരുണ്ട് കോൺട്രാക്ട് മാനുഫാക്ചറിങ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഓക്കെ അപ്പോൾ ഔട്ട്സോഴ്സിങ് രണ്ട് വേർഡുകളാണ് ഔട്ട് പുറത്തേക്ക് അല്ലേ സോഴ്സിങ് സോഴ്സ് പുറത്തു നിന്ന് സോഴ്സ് കണ്ടെത്തുന്ന പ്രോസസ്സ് പുറത്തു നിന്ന് സോഴ്സ് കണ്ടെത്തുന്ന പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒരു പ്രൊഡക്റ്റിന് ശ്രദ്ധിക്കണം ഒരു പ്രൊഡക്റ്റിന് രണ്ട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള എലമെൻസ് ഉണ്ടായിരിക്കും ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാവുന്ന രണ്ട് തരത്തിലുള്ള എലമെൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് കോർ ആക്ടിവിറ്റി കോർ ആക്ടിവിറ്റി രണ്ടാമത്തത് Non-core activity. Non-core activity. അതായത് നമ്മൾ ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റ് എടുത്താലും അതിൻ്റെ ഏറ്റവും വാല്യുബിൾ എലമെൻസ് അല്ലെങ്കിൽ ഏറ്റവും ചങ്കായിട്ടുള്ള ഹാർട്ടായിട്ട് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും ആ എലമെൻറ്റിനെയാണ് കോർ എലമെൻ്റ് അല്ലെങ്കിൽ കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ എടുത്തു നോക്കാം നമുക്കൊരു വാഹനം ഒരു വെഹിക്കിൾ തന്നെ എടുത്തു നോക്കാം ഒരു ബൈക്ക് എടുത്തു ആ ബൈക്കിൻ്റെ എൻജിനാണ് അതിൻ്റെ കോർ എലമെൻ്റ് ഏറ്റവും ചങ്കായിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നോക്കുക ആ ഒരു ബൈക്കിൻ്റെ എൻജിൻ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് അതേപോലെ എന്തെങ്കിലും തരത്തിലൊരു ഇലക്ട്രോണിക് ഡിവൈസ് എടുത്താൽ ഒരു ഫോൺ എടുത്താൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എടുത്താൽ അതിൻ്റെ മദർ ബോർഡ് അതാണ് ഏറ്റവും വാല്യബിൾ എലമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്ന ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള എലമെൻറ്റിനെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണ് കോർ ആക്ടിവിറ്റി എന്ന് ഒരു പ്രൊഡക്റ്റിൻ്റെ മോസ്റ്റ് വാല്യുബിൾ എലമെൻറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് വാല്യുബിൾ ആക്ടിവിറ്റി ആണ് കോർ ആക്ടിവിറ്റി അങ്ങനെയാണെങ്കിൽ നോൺ കോർ ആക്ടിവിറ്റി എന്തായിരിക്കും അതും ആ പ്രൊഡക്റ്റിന് ആവശ്യമുള്ള എലമെൻറ്റ് അല്ലെങ്കിൽ ആവശ്യമുള്ള ആക്ടിവിറ്റി തന്നെയായിരിക്കും പക്ഷേ മോസ്റ്റ് വാല്യുബിൾ എലമെൻ്റ് ആയിരിക്കില്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതായത് കോർ ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന എലമെൻ്റ് ആയിരിക്കും ശരിക്കും എന്തെന്ന് പറയുന്നത് നോൺ കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വാഹനം ഒരു ബൈക്ക് ഞാൻ പറഞ്ഞില്ല ഒരു ബൈക്ക് എടുക്കുമ്പോൾ അതിൻ്റെ എൻജിൻ മാത്രം പോരാ അതിനൊരു ബൈക്ക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് എൻജിൻ വേണം അതിൻ്റെ ബോഡി വേണം അതിൻ്റെ ലൈറ്റ് വേണം അതിൻ്റെ ഒരു ടയർ വേണം അതിൻ്റെ മറ്റ് വയർ എലമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വേണം അപ്പം ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നാലേ ഒരു പ്രൊഡക്റ്റ് ഒരു വാഹനം മൊത്തമായിട്ട് വരുള്ളൂ അപ്പോൾ ഇതിൽ ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ എലമെൻ്റ് ആയ എൻജിനാണ് അതിൻ്റെ കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ എൻജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ വണ്ടി ഒരു വാഹനമായി മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടയർ നിർബന്ധ പക്ഷെ അത്രയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് അല്ല ടയർ നോക്കിയിട്ടല്ല നമ്മൾ വണ്ടി വാങ്ങുക ആണോ ടയർ നോക്കിയിട്ടല്ല നമ്മൾ അതിൻ്റെ എൻജിൻ നോക്കിയിട്ടോ അതിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ടാണ് ഒരു വാഹനം നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഇതേപോലെയുള്ള കോർ ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് എലമെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോൺ കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് കോർ ആക്ടിവിറ്റിയും ഉണ്ട് നോൺ കോർ ആക്ടിവിറ്റിയും ഉണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും മോസ്റ്റ് എലമെൻറ്റ് നമുക്കറിയാം കോർ ആക്ടിവിറ്റിയാണ് ആ കോർ ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റികളാണ് നമ്മൾ എന്ന് പറയുന്നത് നോൺ കോർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ചാണ് പുറത്തു നിന്ന് സോഴ്സ് കണ്ടെത്തുന്നതിനെ കുറിച്ച് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റ് നിങ്ങളിപ്പോൾ ഒരു വാഹനം ഞാൻ പറഞ്ഞില്ല ഒരു ബൈക്ക് എടുത്ത് നോക്കുക ഹീറോയുടെ ഒരു ബൈക്ക് എടുത്ത് നോക്കുക ഹീറോയുടെ ഒരു ബൈക്കാണ് യൂണിക്കോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്കാണ് ബുള്ളറ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ വാഹനത്തിൻ്റെ ടയർ ശ്രദ്ധിക്കണം ഈ യൂണിക്കോണിൻ്റെ ടയർ ഹോണ്ടയുടെ കമ്പനിയാണോ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റിൻ്റെ ടയർ ഹോണ്ടയുടെ കമ്പനി അല്ല റോയൽ എൻഫീൽഡിൻ്റെ കമ്പനിയാണോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഏത് വണ്ടി നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കാണുമ്പോൾ പോലും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വണ്ടിയുടെ ടയർ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വാഹനത്തിൻ്റെ അല്ല ഇപ്പോൾ ഒരു കാറാണെങ്കിൽ ഇപ്പോൾ ടൊയോട്ടയുടെ കാറാണെങ്കിൽ ടൊയോട്ടയുടെ ടയർ ആവില്ല ഒന്നുകിൽ MRFൻ്റെയോ അല്ലെങ്കിൽ CEATൻ്റെയോ അല്ലെങ്കിൽ അപ്പോളോയുടെ ടയർ ആയിരിക്കും
അതെന്തുകൊണ്ടാണ്? ഈ പറയുന്ന ടയർ, ഞാൻ പറഞ്ഞില്ലേ നോൺ കോർ ആക്ടിവിറ്റി ആണ് കേട്ടോ, ഈ പറയുന്ന ടയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഉണ്ടാക്കിക്കൂടെ? പക്ഷേ എന്തുകൊണ്ടാണ് ഇത് വേറെ ഒരു കമ്പനിയുടെ ടയറായിട്ട് വാങ്ങുന്നത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞത് MRF ടയർ, അല്ലെങ്കിൽ CET ടയർ, അല്ലെങ്കിൽ അപ്പോളോയുടെ ടയർ, ഇതൊക്കെ പേര് കേട്ട കമ്പനികളാണ്. ടയർ ഉണ്ടാക്കുന്നതിൽ പേര് കേട്ട കമ്പനികളാണ്. അപ്പോൾ അതിൽ അവർ സ്പെഷ്യലൈസ്ഡ് ആണ്. ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം ടയർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആണ്. അവരതിൽ സ്പെഷ്യലൈസേഷൻ ഉള്ള ആൾക്കാരാണ്. അവരതിൽ ഏറ്റവും നന്നായിട്ട് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അവരതിൻ്റെ കോസ്റ്റ് കുറച്ചും ഉണ്ടാക്കും. ഇപ്പോൾ ഈ പറയുന്ന ടയർ ടൊയോട്ടോയുടെ കമ്പനി മാത്രമാണ് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഹോണ്ടയുടെ കമ്പനി മാത്രമാണ് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ കമ്പനി മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് കോസ്റ്റ് വേണ്ടി വരും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്ത് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി? ഇവരെ കോർ ആക്ടിവിറ്റി ആയ എഞ്ചിനും മറ്റുള്ള പാർട്സുകൾക്കും കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ടയർ പുറത്തുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കാം. ഈ പ്രോസസ്സിനെയാണ് ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. പൊതുവെ നോൺ കോർ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ കോർ ആക്ടിവിറ്റി ഉണ്ട്, നോൺ കോർ ആക്ടിവിറ്റി ഉണ്ട്. അതിൽ നോൺ കോർ ആക്ടിവിറ്റി പുറത്ത് ഏതെങ്കിലും കമ്പനിയെ കൊണ്ട്, സ്പെഷ്യലൈസ്ഡ് കമ്പനിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ നോൺ കോർ ആക്ടിവിറ്റി പുറത്ത് ഏതെങ്കിലും കമ്പനിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പുറത്ത് കൊടുക്കുന്ന കമ്പനി അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുമെന്നർത്ഥം. അപ്പോൾ ഈ കാണുന്നതിൽ ഞാൻ പറഞ്ഞു, ഒന്ന് കോൺട്രാക്ടിങ് ഔട്ടാണ്. ഒന്ന് കോൺട്രാക്ടിങ് ഔട്ട് എന്ന് പറയുന്നത് പുറത്തേക്ക് കോൺട്രാക്ട് കൊടുക്കുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തന്നെ, അതിൽ ഒരു എലമെൻ്റ് ഉണ്ടാക്കാൻ തന്നെ പുറത്തേക്ക് കോൺട്രാക്ട് കൊടുക്കുന്നു. രണ്ടാമത്തത് നോൺ കോർ ആക്ടിവിറ്റിയാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. ഒരിക്കലും കോർ ആക്ടിവിറ്റി പുറത്തേക്ക് കൊടുക്കില്ല. കോർ ആക്ടിവിറ്റി പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ആ പ്രൊഡക്റ്റ് എന്ന് പറയണത് അല്ലേ? ആ പ്രൊഡക്റ്റ് ഇപ്പോൾ ഹോണ്ടയുടെ കമ്പനിയുടെ എഞ്ചിൻ, ആ വണ്ടിയുടെ എഞ്ചിൻ പുറത്ത് പണിയാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തിനു ഹോണ്ട കമ്പനി എന്ന് പറയണത്? അപ്പോൾ അവരെന്ത് ചെയ്യും? നോൺ കോർ ആക്ടിവിറ്റിയെ പുറത്തേക്ക് കൊടുക്കുന്നു. ഇനി വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ഔട്ട്സോഴ്സ് ടു ക്യാപ്റ്റീവ് യൂണിറ്റ് ഉണ്ട്, ഔട്ട്സോഴ്സ് ടു തേർഡ് പാർട്ടിയും ഉണ്ട്. ഇത് രണ്ടും എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഔട്ട്സോഴ്സിംഗ് ടു ക്യാപ്റ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നത്, ഈ ക്യാപ്റ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബേസ്ഡ് കമ്പനീസാണ്. അതായത് ഒരു ഹ്യൂജ് കമ്പനീസിനെയാണ് അവിടെ പറയുന്നത്. അതായത് ഒരു മൾട്ടി നാഷണൽ കമ്പനി ആയിരിക്കും ഇവിടെ ഈ കാണുന്ന ക്യാപ്റ്റീവ് യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. MNC നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്ത് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും അതിൻ്റെ ബ്രാഞ്ചുകൾ മൊത്തം ചുറ്റി, ലോകം മൊത്തം ചുറ്റി കിടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ MNC എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള MNCയിൽ നിന്ന് ഔട്ട്സോഴ്സിംഗ് നടത്തുക, ഇതേപോലെയുള്ള MNCയിൽ നിന്ന് സാധനങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കോൺട്രാക്ട് കൊടുക്കുന്നതിനെയാണ് ഔട്ട്സോഴ്സിംഗ് ടു ക്യാപ്റ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നത്. മറ്റത് തേർഡ് പാർട്ടി, ഔട്ട്സോഴ്സിംഗ് ടു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അതൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ കമ്പനി ആയിരിക്കും. അത് ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രം ബേസ് ചെയ്തിട്ടുള്ള കമ്പനി ആയിരിക്കും. അങ്ങനെ ചെറിയ കമ്പനികൾക്ക്, മൾട്ടിനാഷണൽ കമ്പനി അല്ല, ഒരു രാജ്യത്ത് മാത്രം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സ്ഥലത്ത് മാത്രം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളിൽ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഔട്ട്സോഴ്സിംഗ് ടു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഈ തേർഡ് പാർട്ടിയിൽ തന്നെ രണ്ട് തരമുണ്ട്. ഹൊറിസോണ്ടൽ ഔട്ട്സോഴ്സിംഗ് ഉണ്ട്, വെർട്ടിക്കൽ ഔട്ട്സോഴ്സിംഗ് ഉണ്ട്. ഇതിൽ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മീൻ ചെയ്യുന്നത് അവിടെ അവർ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഐറ്റംസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അവർ ചിലപ്പോൾ ലേബറിനെ മാത്രമേ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ടാവുള്ളൂ, അത് HR മാത്രമായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് മാത്രമായിരിക്കും. അങ്ങനെ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്റ്റ് മാത്രമാണെങ്കിൽ, അത് ഒറ്റ ഐറ്റം മാത്രമാണെങ്കിൽ അതിനെയാണ് തേർഡ് പാർട്ടി ഹൊറിസോണ്ടൽ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇനി വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ഒരുപാട് തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, അതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് വെർട്ടിക്കൽ ഔട്ട്സോഴ്സിംഗ് ടു വെർട്ടിക്കൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല. നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഔട്ട്സോഴ്സ് ടു ക്യാപ്റ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി നാഷണൽ കമ്പനിയെ പുറത്തേക്ക് ഏൽപ്പിക്കുന്ന പ്രോസസ്സ്, ഔട്ട്സോഴ്സിങ്ങിന് ഏൽപ്പിക്കുന്ന പ്രോസസ്സ്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് മാത്രമായിരിക്കും, പർട്ടിക്കുലർ കമ്പനീസ് മാത്രമായിരിക്കും. അതേതെങ്കിലും ഒരു ചെറിയ സിറ്റുവേഷനിൽ മാത്രമേ, അല്ലെങ്കിൽ ചെറിയ സ്ഥലത്ത് മാത്രമേ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഔട്ട്സോഴ്സിങ്ങിൻ്റെ ബേസിക്.
outsourcing എന്ന് വിളിക്കുന്ന വേറെ പേരാണ് കോൺട്രാക്ട് മാനുഫാക്ചറിംഗ്. നോൺ കോർ ആക്ടിവിറ്റി, ഒരു പ്രൊഡക്റ്റിന്റെ നോൺ കോർ ആക്ടിവിറ്റി പുറത്തെ ഏതെങ്കിലും കമ്പനിയെ ചെയ്യാൻ ഏൽപ്പിക്കുന്നതിനാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ നീഡ്സ്, ആവശ്യകതകൾ, എന്തിനാണ് ഔട്ട്സോഴ്സിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ പറയാൻ പോണത്. നെക്സ്റ്റ്, നീഡ് ഫോർ ഔട്ട്സോഴ്സിങ്, അതിൽ ആദ്യത്തെ പോയിന്റ് പറയുന്നതാണ് ഫോക്കസ് ഓൺ അറ്റൻഷൻ. പറഞ്ഞു, കോർ ആക്ടിവിറ്റി നിലനിർത്തിക്കൊണ്ട് നോൺ കോർ ആക്ടിവിറ്റിയാണ് പുറത്തേക്ക് കൊടുക്കുക അല്ലേ. അപ്പോൾ ഈ കോർ ആക്ടിവിറ്റിയെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. എഞ്ചിനാണ് കോർ ആക്ടിവിറ്റി എങ്കിൽ, ഒരു വാഹനത്തിൻ്റെ എഞ്ചിനാണ് കോർ ആക്ടിവിറ്റി എങ്കിൽ, ആ എഞ്ചിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനും ആ എഞ്ചിൻ്റെ പെർഫോമൻസ് കൂടുതലായിട്ട് നോക്കാനും അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മളെ കൂടുതലായിട്ട് സഹായിക്കും. കാരണം ഏറ്റവും നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, നോൺ കോർ ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്സോഴ്സിങ്ങിന് വേണ്ടി കൊടുക്കുക. അപ്പോൾ ആ ഭാഗം നമ്മൾ നോക്കണ്ട. അപ്പോൾ ടയർ ഉണ്ടാക്കാൻ നമ്മൾ നോക്കണ്ട, ടയർ ഉണ്ടാക്കാൻ നമ്മൾ വേറെ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തുമാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, നമ്മുടെ കോർ ആക്ടിവിറ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അത് എന്താണ്, അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ നീഡ്, ആവശ്യം എന്ന് പറയുന്നത്, ഫോക്കസ് ഓൺ അറ്റൻഷൻ. ഏതെങ്കിലും ഒരു കാര്യത്തിന്മേ ഫോക്കസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇപ്പോൾ നമ്മളൊരു കാര്യം, അഞ്ച് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്നിനും ചിലപ്പോൾ കൃത്യമായിട്ട് നല്ല ക്വാളിറ്റി കിട്ടില്ല, നല്ല പെർഫോമൻസ് കിട്ടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഫോക്കസ് ഓൺ അറ്റൻഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം ഫോക്കസ് ചെയ്താൽ, കോർ ആക്ടിവിറ്റി മാത്രം ഫോക്കസ് ചെയ്താൽ അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഫോക്കസ് ഓൺ അറ്റൻഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ, എൻക്വയറി ഫോർ എക്സലൻസ്. എന്തായാലും നോൺ കോർ ആക്ടിവിറ്റി നമ്മൾ പുറത്തേക്ക് കൊടുക്കണം എന്ന് ചോദിച്ചു. ഇപ്പം ടയറാണ് നോൺ കോർ ആക്ടിവിറ്റി, ഒരു വാഹനത്തിൻ്റെ ടയറാണ് നോൺ കോർ ആക്ടിവിറ്റി. ഈ നോൺ കോർ ആക്ടിവിറ്റി പുറത്തേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ നോക്കുക, എന്താ എത്ര കമ്പനികളുണ്ട് ടയർ ഉണ്ടാക്കുന്ന കമ്പനികൾ എത്ര. അപ്പോൾ നമ്മൾ നോക്കും, MRF ഒരു കമ്പനിയാണ്, CET ഒരു കമ്പനിയാണ്, അപ്പോളോ വേറെ കമ്പനിയാണ്. ഇതിൽ ഏറ്റവും നല്ല കമ്പനി ഏതാണ്, ഇതിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ഏതാണ്, ഇതിൽ ഏറ്റവും ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ഏതാണ്, അത് നമ്മൾ നോക്കും. അതാണ് എൻക്വയറി ഫോർ എക്സലൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഈ നോൺ കോർ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ, ഈ പ്രൊഡക്റ്റിൻ്റെ നോൺ കോർ ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അതിൽ എക്സലൻ്റ് ആയിട്ടുള്ള കമ്പനി ഏതാണോ അതിന് കൊടുക്കാനാണ് നോക്കുക. അതാണ് എൻക്വയറി ഫോർ എക്സലൻസ്. അതിൻ്റെ കാരണം എന്താ, നമ്മുടെ പ്രൊഡക്റ്റ് ക്ലിക്കാണെന്നുണ്ടെങ്കിൽ അതിലെല്ലാ പ്രൊഡക്റ്റുകളും എല്ലാ എലമെൻസുകളും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതാണ് എൻക്വയറി ഫോർ എക്സലൻസ്. മൂന്നാമത്തേത്, കോസ്റ്റ് റിഡക്ഷൻ. ഇപ്പോൾ അവർ, ഞാൻ പറഞ്ഞില്ലേ, ടയർ ഉണ്ടാക്കുന്ന കമ്പനി ടയർ ഉണ്ടാക്കുന്നതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റ് അവർക്ക് ഏറ്റവും വില കുറച്ച് ചെയ്യാൻ അറിയായിരിക്കും. അപ്പോൾ അവർ ഏറ്റവും വില കോസ്റ്റ് കുറച്ചിട്ടാണ് അത് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു ടയർ ഉണ്ടാക്കുമ്പോൾ 2000 രൂപയ്ക്ക് നമുക്കൊരു ടയർ നല്ല കമ്പനിയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അതിനും കൂടുതൽ വില വരും. നമ്മളെന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണത്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുമ്പോൾ, ഔട്ട്സോഴ്സിങ് നടത്തുമ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗ്രോത്ത് ത്രൂ അലയൻസ്. ഈ കാണുന്ന കമ്പനി ഉണ്ടല്ലോ, ഈ MRF എന്ന് പറയുന്ന കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കമ്പനിയാണ്. CET എന്ന് പറയുന്ന കമ്പനി എല്ലാവർക്കും അറിയുന്ന കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും നമ്മളെ പ്രൊഡക്റ്റിന് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ രണ്ട് നല്ല നല്ല കമ്പനികൾ ഒരുമിച്ച് ചേരുമ്പോൾ ആ പ്രൊഡക്റ്റിൽ നിന്നുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് ചെറുതൊന്നാവില്ല. അതാണ് ഗ്രോത്ത് ത്രൂ അലയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അലയൻസ് വരുമ്പോൾ അവിടെ നിന്നുണ്ടാവുന്ന ഗ്രോത്ത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഗ്രോത്ത് ത്രൂ അലയൻസ്. നെക്സ്റ്റ്, ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലേ. ഇവിടെ നോൺ കോർ ആക്ടിവിറ്റി പുറത്തേക്ക് കൊടുക്കുമ്പോൾ നല്ല എക്സലൻറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ നോൺ കോർ ആക്ടിവിറ്റി ഉണ്ടാക്കാൻ ഏൽപ്പിക്കുക. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും ക്വാളിറ്റിയിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഭാഗവും അടിപൊളിയാക്കാൻ നമുക്ക് പറ്റും. അതാണ് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതേത് കമ്പനി നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ സിറ്റുവേഷൻ ഉണ്ടാക്കിയാലും എക്കണോമിക് ഡെവലപ്മെൻ്റ് ഉണ്ടാവും. പ്രോഫിറ്റബിൾ സിറ്റുവേഷൻ ഉണ്ടായാൽ നാട് മെച്ചപ്പെടും, അത് എല്ലാവർക്കും ഉപകാരമായിരിക്കും. അതുകൊണ്ട് തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂടെ
ഈ പറയുന്ന ഔട്ട്സോഴ്സിങ്ങിൻ്റെ ആവശ്യകതയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ ഔട്ട്സോഴ്സിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ കോർ ആക്ടിവിറ്റിയെ ഫോക്കസ് ചെയ്യാൻ. രണ്ടാമത്തത്, ഏറ്റവും നല്ല നോൺ കോർ ആക്ടിവിറ്റി ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. മൂന്നാമത്തത്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ. നാലാമത്തത്, ഗ്രോത്ത്, ആ അങ്ങനെ നല്ലൊരു അലയൻസ് വഴി ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി, ഏറ്റവും നല്ല പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതേപോലെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അതെന്തായാലും ചോദിക്കും, അപ്പോൾ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുക, പഠിക്കുക. എന്തായാലും ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. ബൈ.